മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 650 വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. നിങ്ങളീ പറഞ്ഞ സ്വത്തും പണവും നമുക്ക് ആവശ്യമുണ്ട്. ഈ നാടിനെ നമുക്ക് പുനർജീവിപ്പിക്കണ്ടേ? നമുക്ക് ഒന്നിച്ച് ഒരുമയോടെ പ്രകൃതിയോടിണങ്ങി ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാം. പ്രളയം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഔപചാരിക ചടങ്ങുകൾ ഒന്നുമില്ലാതെ ലളിതമായ രീതിയിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത്. ഇത്തവണ പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികളെ ഒഴിവാക്കി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് മേളയിൽ പങ്കെടുപ്പിച്ചത്. മട്ടന്നൂർ ഉപജില്ലയിലെ 9 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 650 വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. മേളയെക്കുറിച്ച് എഇഒ എ പി അംബിക: ഈ വർഷത്തെ ശാസ്ത്രമേളയുടെ പ്രത്യേകത എന്ന് പറയാനുള്ളത് പ്രളയാനന്തരവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പ്രൈമറി വിഭാഗങ്ങളിലുള്ള മത്സരങ്ങൾ നടക്കുന്നില്ല. മട്ടന്നൂർ ഉപജില്ലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് 9 ഹൈസ്കൂളുകളും 8 ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുമായിട്ടുള്ള കുട്ടികളിൽ നിന്ന് ഈ 4 ഇനങ്ങളിലായി ഏകദേശം 645 കുട്ടികളാണ് മത്സരത്തിന് ഇവിടെ പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത, പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുവരുന്നത്. ഗ്രാമികാനൂസ്, മട്ടന്നൂർ.